വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത വരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വാർത്താ സമ്മേളനം ഇന്ന് വൈകിട്ട് 6-ന്. 7 മാസത്തിന് ശേഷമാണ് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനം നടത്തുന്നത്. മന്ത്രിസഭാ പുനഃസംഘടനാ ചർച്ചകൾക്കിടെ എൽഡിഎഫ് യോഗം നാളെ ചേരുന്നുണ്ട്. മന്ത്രിസ്ഥാനം ആവശ്യപ്പെട്ട് എൽജെഡി എൽഡിഎഫ് കൺവീനർ ഇപി ജയരാജന് കത്തു നൽകി. വിവരങ്ങൾ ആർ ശ്രീജിത്ത് നൽകും തിരുവനന്തപുരത്ത് നിന്ന്. ആർ ശ്രീജിത്ത്, ഫെബ്രുവരി കഴിഞ്ഞു, ദാ 7 മാസത്തിന് ശേഷം മുഖ്യമന്ത്രി പിണറായി വിജയൻ മാധ്യമങ്ങൾക്ക് മുന്നിലെത്തുകയാണ്. പുനഃസംഘടന അടക്കമുള്ള കാര്യങ്ങളിൽ ചോദ്യങ്ങൾക്ക് മറുപടി പ്രതീക്ഷിക്കാമോ? സുജിയ, ഇന്ന് വൈകുന്നേരം 6 മണിക്കാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ വാർത്താ സമ്മേളനം വിളിച്ചിരിക്കുന്നത്. സെക്രട്ടേറിയറ്റിലെ അദ്ദേഹത്തിന്റെ ഓഫീസിന് താഴെയുള്ള നോർത്ത് മീഡിയ കമ്മിറ്റി ഹാളിലാണ് ഈ ചർച്ച, ഈ വാർത്താ സമ്മേളനം നടക്കുന്നത്. സുജിയ സൂചിപ്പിച്ച പോലെ കഴിഞ്ഞ 7 മാസത്തിന് ശേഷമാണ് പിണറായി വിജയൻ മാധ്യമങ്ങളെ കാണുന്നത്. ഇതുവരെ അദ്ദേഹം മാധ്യമങ്ങളിൽ നിന്ന് മാറി നിൽക്കുകയായിരുന്നു. ഉപതെരഞ്ഞെടുപ്പ് ഫലം വന്നിട്ട് പോലും അദ്ദേഹം പ്രതികരിച്ചിരുന്നില്ല. നിരവധി വിഷയങ്ങൾ അദ്ദേഹത്തിന്റെ പ്രതികരണം വരേണ്ട വിഷയങ്ങളുണ്ടായിരുന്നു. അതിനെല്ലാം പൂർണ്ണമായും മൗനം പാലിച്ച മുഖ്യമന്ത്രി മാധ്യമങ്ങളിൽ നിന്നും പൊതുമണ്ഡലത്തിൽ നിന്നും ഏതാണ്ട് ഒഴിഞ്ഞ് നിൽക്കുകയായിരുന്നു. ഇതിനിടയ്ക്ക് തിരഞ്ഞെടുപ്പ് പൊതുയോഗങ്ങളിൽ മാത്രമാണ് പിണറായി വിജയൻ പങ്കെടുത്തത്. എന്തായാലും ഇന്ന് വൈകുന്നേരം 6 മണിക്ക് വാർത്താ സമ്മേളനം നടത്താൻ നിശ്ചയിച്ചിരിക്കുകയാണ്. ഈ വരുന്ന വിഷയങ്ങളടക്കം, അതായത് അദ്ദേഹത്തിന്റെ കുടുംബത്തിനെതിരെ ഉയർന്ന ആക്ഷേപങ്ങൾ, മാസപ്പടി വിവാദമടക്കമുള്ള വിഷയങ്ങൾ, ഒപ്പം തന്നെ മന്ത്രിസഭാ പുനഃസംഘടന, കരിമന്നൂർ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട ED അന്വേഷണം അടക്കമുള്ള കാര്യങ്ങളിൽ മുഖ്യമന്ത്രിയുടെ പ്രതികരണം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്നാൽ സാധാരണ അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനത്തിൽ 50 മിനിറ്റ് അദ്ദേഹം സംസാരിക്കുകയും പിന്നീട് 10 മിനിറ്റ് മാത്രം ചോദ്യങ്ങൾ ചോദിക്കാനുള്ള അവസരം നൽകുകയാണ് പതിവ്. ആ രീതി അവലംബിച്ചാൽ ഇത്തരം എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം കിട്ടണമെന്നില്ല. എന്തായാലും ഈ ചോദ്യങ്ങൾക്കുള്ള മറുപടി ഇന്ന് പ്രതീക്ഷിക്കുകയാണ്. ഇതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇന്ന് ഈ വാർത്താ സമ്മേളനത്തിന് മുന്നോടിയായിട്ടാണ് ഇന്ന് രാവിലെ നിയമസഭയിലെ പരിപാടിക്ക് ശേഷം മുഖ്യമന്ത്രി പിണറായി വിജയൻ AK സെന്ററിൽ എത്തിയിരുന്നു. പാർട്ടി സെന്ററുമായിട്ടുള്ള കൂടിയാലോചനയ്ക്ക് ശേഷം കൂടിയാണ് അദ്ദേഹം ഈ മാധ്യമങ്ങളെ കാണാനുള്ള തീരുമാനമെടുത്തതെന്ന് വേണം മനസ്സിലാക്കാൻ. ആർ ശ്രീജിത്ത്, 7 മാസത്തെ ഇടവേള എന്ന് പറയുമ്പോൾ അതിനിടയിൽ നിരവധി വിവാദ വിഷയങ്ങൾ, അതിൽ മുഖ്യമന്ത്രിയുടെ മറുപടി ആവശ്യമുള്ള വിഷയങ്ങളൊക്കെ ഉയർന്നു വന്നതാണ്. ചിലതിനൊക്കെ നിയമസഭയിൽ മറുപടി പറഞ്ഞു, ചിലതൊക്കെ പ്രസംഗത്തിൽ പരാമർശിച്ചു പോയി. അങ്ങനെ നേരത്തെ ശ്രീജിത്ത് സൂചിപ്പിച്ചതുപോലെ 50 മിനിറ്റ് തുടർച്ചയായി സംസാരിക്കുകയാണെങ്കിൽ ഒരു 4 ചോദ്യത്തിനപ്പുറമുള്ള ഒരു സാധ്യതയില്ലല്ലോ. 7 മണിയാകുമ്പോൾ അദ്ദേഹം അവസാനിപ്പിക്കുകയാണെങ്കിൽ 1 മണിക്കൂറാണ് സാധാരണ നിലയ്ക്ക് അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനത്തിന്റെ ഒരു ദൈർഘ്യം. അതിൽ 50 മിനിറ്റ് സംസാരിക്കുകയും പിന്നീട് അദ്ദേഹം 10 മിനിറ്റ് ചോദ്യങ്ങൾക്ക് വഴങ്ങുകയുമാണ് പതിവ്. അതിൽ തന്നെ ഒരുപക്ഷെ അദ്ദേഹം ആഗ്രഹിക്കുന്ന ചോദ്യങ്ങൾ വന്ന് ഈ 10 മിനിറ്റിന്റെ സിംഹഭാഗവും അപഹരിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഈ വരുന്ന ഈ കഴിഞ്ഞ 7 മാസക്കാലവും ഏതാണ്ട് 5 ദിവസവും കഴിഞ്ഞാണ് അദ്ദേഹം വാർത്താ സമ്മേളനം നടത്തുന്നത്. അപ്പോൾ ഇതിനിടയ്ക്ക് ഉണ്ടായ വിഷയങ്ങളെ പറ്റിയുള്ള ഒരു പൊതുവായ ചോദ്യം കൂടി വരുമ്പോൾ അതിനെല്ലാം ഉത്തരം കിട്ടുമോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. എന്തായാലും ഇപ്പോൾ നമുക്ക് പ്രതീക്ഷയോടുകൂടി ഈ വാർത്താ സമ്മേളനത്തെ സമീപിക്കാമെന്നാണ് തോന്നുന്നത്. കാരണം ചോദ്യങ്ങൾ ചോദിക്കാനുള്ള ഒരു അവസരം അവിടെ ഉണ്ടാകും, ഒരുപക്ഷെ ഉത്തരങ്ങൾ എല്ലാത്തിനും കിട്ടിയില്ലെങ്കിലും. ഓക്കെ ആർ ശ്രീജിത്ത്, പ്രതീക്ഷയോടെ നമ്മൾ കാത്തിരിക്കുന്നു. നമ്മുടെ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കാണാൻ എത്തുന്നു. 6 മണിക്കാണ് വാർത്താ സമ്മേളനം നിശ്ചയിച്ചിരിക്കുന്നത്. മുൻപുള്ള പതിവനുസരിച്ച് 1 മണിക്കൂർ വാർത്താ സമ്മേളനമാണ്. ഇക്കുറി അത് കുറയുമോ കൂടുമോ അതൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം.